ഈശോയിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ലയപ്പൻ്റെ ചൗരൽ എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് വിശുദ്ധനായ ചാമർ പിതാവ് പങ്കുവയ്ക്കുന്നത്. പ്രായപൂർത്തിയായ മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മക്കൾക്ക് തീർച്ചയായും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും നല്ല പ്രാപ്തിയുള്ള മക്കളായിരിക്കും. പക്ഷേ മാതാപിതാക്കളാകട്ടെ, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും, അവർക്കും കുടുംബം നോക്കാനുള്ള പ്രാപ്തിയും ജോലിയൊക്കെ ഉണ്ടാകും. ഈ സാഹചര്യങ്ങളിൽ കുടുംബത്തിൻ്റെ ചുമതല, വീട്ടിലുള്ള അധികാരം ഒരിക്കലും മക്കൾക്ക് കൊടുക്കരുത്. മാതാപിതാക്കൾ തന്നെ അവരുടെ ആരോഗ്യം പോകുന്നത് വരെ ആ കുടുംബം നോക്കണം. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും അധികാരവും മാതാപിതാക്കളുടെ കയ്യിലായിരിക്കണമെന്ന് വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ വീട്ടിലുള്ള അധികാരം മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക് കൊടുക്കുമ്പോൾ പല തെറ്റുകളും കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾക്കും പല വഴക്കുകൾക്കും തർക്കങ്ങൾക്കും കാരണമാകാം. മക്കൾ നല്ല ഭൗതികമായിട്ടും നല്ല പ്രാപ്തിയുള്ളവരാണെങ്കിൽ തന്നെയും വീട്ടിലുള്ള മാതാപിതാക്കന്മാർക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അവർ തന്നെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിശുദ്ധൻ ഇന്ന് ദിവസം ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ മാതാപിതാക്കൾക്കും വിശുദ്ധനിലൂടെ ഒരു വചനം ഇപ്രകാരം പറയുകയാണ്. റോമാക്കാർക്കിത് ലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് അറിയാമല്ലോ. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട് ഓരോ കുടുംബജീവിതം നയിക്കുന്ന ഓരോ മാതാപിതാക്കളോടായി ഈശോ പറയുന്ന വചനം അതിപ്രകാരമാണ്: ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് പരിണമിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ വരാം, കടബാധ്യതകൾ വരാം, രോഗങ്ങൾ വരാം, മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകൾ, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നീങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് നീങ്ങുമ്പോൾ എല്ലാം സകലവും നന്മയ്ക്കായിട്ട് പരിണമിക്കും. അതിനായി പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ നല്ല പ്രാപ്തി ഉണ്ടാകുന്നവരാണ് എങ്കിൽ തന്നെയും നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ആമേൻ.